നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ കട്ടുമുടിച്ച് ഖജനാവിലെ അവസാന നയാപൈസയും അടിച്ചു മാറ്റിയ ശേഷം മാത്രമേ അധികാരം ഒഴിയുള്ളൂ എന്ന് പിണറായി വിജയൻ എന്തോ ദൃഢപ്രതിജ്ഞ എടുത്തതുപോലെയാണ്. സംസ്ഥാന സർക്കാർ കടം കയറി മൂക്കുകുത്തി നിൽക്കുകയാണ്. പിഞ്ചു കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി വിതരണം ചെയ്യാനുള്ള പണം പോലും ഈ സർക്കാരിന്റെ കയ്യിലില്ല. അപ്പോഴും രാഷ്ട്രീയ നേട്ടത്തിനായി ദൂർത്ത് നടത്തുന്നതിൽ ഒരു കുറവും പിണറായി സർക്കാർ വരുത്തുന്നില്ല. സർക്കാരിന്റെ പ്രശസ്തികൾ വാനോളം പാടിപ്പുകഴുത്തുന്നതിനായി നവംബർ 1-ാം തീയതി മുതൽ 7 ദിവസം നീണ്ടു നിൽക്കുന്ന കേരളീയം 2023 പരിപാടിയാണ് പിണറായി വിജയൻ സർക്കാർ ഇപ്പോൾ പുതുതായി ആവിഷ്കരിക്കുന്നത്. അത് തലസ്ഥാന ജില്ലയിലാണ് നടക്കുന്നത്. അതിനുവേണ്ടി ചെലവഴിക്കുന്ന തുക കേൾക്കുമ്പോഴാണ് രസം. 27,12,00,000 രൂപ 27,12,00,000 രൂപ ചെലവഴിച്ചുകൊണ്ട് സെമിനാറുകൾ, ഫുഡ് സ്റ്റാളുകൾ, ദീപാലങ്കാരങ്ങൾ, വിശിഷ്ട വ്യക്തികളെ ആദരിക്കൽ, സർക്കാരിന്റെ ഒരു വർഷത്തെ പ്രവർത്തന മികവിനെ കുറിച്ചുള്ള അവലോകനങ്ങൾ, അതിന്റെ പ്രദർശനങ്ങൾ, ഇതൊക്കെയാണ് സംഘടിപ്പിക്കുന്നത്. ഇതൊന്നും സംഘടിപ്പിക്കാതെ തന്നെ ഈ സർക്കാരിന്റെ പ്രവർത്തനം ഇവിടുത്തെ സാധാരണക്കാരെ ജനങ്ങൾക്കറിയാം. അവരനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അനുഭവത്തിൽ വരുന്നതിനേക്കാൾ വലിയ വിലയിരുത്തൽ എന്താണ്? കൊണ്ടറിയുന്നതിനേക്കാൾ വലുതാണോ കണ്ടറിയുന്നത്? ഇതാണ് ഇപ്പോൾ ജനങ്ങൾ ചോദിക്കുന്നത്. എന്തായാലും 27,12,00,000 രൂപ ധനവകുപ്പിൽ നിന്നും ഉത്തരവായിരിക്കുന്നു കേരളീയം 2023 എന്ന തട്ടിപ്പ് പരിപാടിക്ക് വേണ്ടി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്നുണ്ട്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള രാഷ്ട്രീയ പ്രചരണത്തിനായി ഒന്നുകിൽ പാർട്ടി ഫണ്ട് കൊണ്ടുവന്ന് പ്രചരണം നടത്തണം, അല്ലെങ്കിൽ സ്വന്തം പോക്കറ്റിൽ നിന്നുള്ള പണം എടുത്ത് പ്രചരണം നടത്തണം. ഇതിപ്പോ സർക്കാർ ഖജനാവിലെ പണമെടുത്തുകൊണ്ട്, പാവപ്പെട്ടവന്റെ നികുതി പണം എടുത്തുകൊണ്ടാണ് ഈ സർക്കാർ ദൂർത്തടിക്കുന്നത്. പിണറായി സർക്കാരിന്റെ കാലത്തെ അഴിമതികളുടെ ഒരു കണക്ക് കൂടിയാണ് പുറത്തു വരുന്നത്. കൊടിയ അഴിമതിയാണ്. സർക്കാർ കടം കയറി മുടിഞ്ഞ് അത് മൂക്കുത്തി നിൽക്കുന്ന അവസ്ഥ. കടം വാങ്ങാൻ വേണ്ടി നമ്മുടെ ധനമന്ത്രി നാലുപാടും പരക്കം പായുകയാണ്. സംസ്ഥാനത്തിന്റെ കടം വാങ്ങൽ പരിധി ഉയർത്തണമെന്ന് കേന്ദ്രത്തോട് നിരന്തരം ആവശ്യപ്പെടുന്നു. കേന്ദ്രം കേട്ടപാട് കാണിക്കുന്നില്ല. കാരണം അറിയാം. ഈ കടം വാങ്ങുന്ന പണമെല്ലാം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് കേന്ദ്രത്തിനും അറിയുന്ന കാര്യമാണ്. ഇവിടെ അടിസ്ഥാന വികസനങ്ങൾ വർദ്ധിപ്പിക്കാനാണ് ഈ കടം വാങ്ങുന്നതെങ്കിൽ അത് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിനാണ് കടം വാങ്ങുന്നതെങ്കിൽ അത് മനസ്സിലാക്കാം. ഇവിടെ കടം വാങ്ങുന്നത് എന്തിനാണ്? മുഖ്യമന്ത്രിക്കും പരിവാരങ്ങൾക്കും വിദേശത്തേക്ക് പോകണം. പിന്നെ മുഖ്യമന്ത്രിക്ക് അമേരിക്കയിൽ മുഖ്യമന്ത്രിക്കുള്ള സ്വീകരണം ഒരുക്കണം. അവിടെ അമേരിക്കൻ മലയാളികളുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കണം. അതുപോലെ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ നീന്തൽക്കുളം നിർമ്മിക്കണം. 2 നിലയുള്ള വീട്ടിൽ 2-ാം നിലയിലേക്ക് കയറുന്നതിന് ലിഫ്റ്റ് നിർമ്മിക്കണം. ഇതുകൂടാതെ ബുള്ളറ്റ് പ്രൂഫ് ഉള്ള കാറുകൾ തന്റെ ഇഷ്ടക്കാർക്ക് വാങ്ങണം. അതുപോലെ പാർട്ടിയിലെ ചോട്ടാ സഖാക്കൾക്ക് ഓരോ കസേര തരപ്പെടുത്തി കൊടുത്തിട്ട് അവർക്ക് സുഖലോല്ലുപമായി ജീവിക്കാൻ വേണ്ടി നല്ല ഓഫീസുകൾ പണിയണം. അവർക്ക് മുന്തിയ ഇനം കാറുകൾ വാങ്ങി അതിൽ വിശാലമായി ചാരിക്കിടന്നുകൊണ്ട് യാത്ര ചെയ്യണം. ഇതാണ് ആവശ്യം. ഇതൊക്കെയാണ് ഈ സർക്കാരിന്റെ പ്രാഥമികമായ മുൻഗണനാക്രമങ്ങൾ. ആ പ്രാഥമികമായ മുൻഗണനാക്രമങ്ങളിലുള്ള ഈ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയാണ് കിഫ്ബിയുടെ പേരിലും മറ്റ് അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ പേരിലുമൊക്കെ ഈ നാട്ടുകാരായ നാട്ടുകാരിൽ നിന്നും വിദേശ ബാങ്കുകളിൽ നിന്നും വരെ കടമെടുക്കുന്നത്. അല്ലാതെ ഈ കടമെടുത്ത പണം കൊണ്ട് എന്താണ് ചെയ്തത്? 1-ോ 2-ോ വർഷം കിറ്റ് കൊടുത്ത് ജനങ്ങളെ പറ്റിച്ചു. ഇപ്രാവശ്യം ജനങ്ങൾക്ക് മനസ്സിലായി കിറ്റുമില്ല, ഒന്നുമില്ല. കാരണം അടുത്തൊന്നും ഇലക്ഷൻ വരാനിരിക്കുന്നില്ല. ഇലക്ഷൻ ഉണ്ടെങ്കിലല്ലേ കിറ്റ് കൊടുത്തിട്ട് കാര്യമുള്ളൂ. ഇപ്പോൾ ഏറ്റവും ഗുരുതരമായ പ്രതിസന്ധിയിലൂടെയാണ് കേരളം കടന്നു പോകുന്നതെന്ന് ധനമന്ത്രി തന്നെ പല കുറി പറഞ്ഞിട്ടുണ്ട്. ഭാവിയെക്കുറിച്ചുള്ള ഒരു ചിന്തയുമില്ലാത്ത ഒരു സർക്കാരാണെന്ന് സാമ്പത്തിക വിദഗ്ധർ എത്രയോ കാലം പറഞ്ഞതാണ്. ഇത്രത്തോളം മുൻവിധിയില്ലാതെ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സർക്കാർ സാമ്പത്തികമായി ഈ സംസ്ഥാനത്തെ ഏറ്റവും ദാരിദ്ര്യാവസ്ഥയ്ക്ക് തള്ളിവിടുകയാണെന്ന് എത്രയോ പ്രഗത്ഭരായ സാമ്പത്തിക ശാസ്ത്രജ്ഞർ പറഞ്ഞതാണ്. ആരും കേൾക്കാൻ, എവിടുന്ന് കടം വാങ്ങിയാലും കുഴപ്പമില്ല, അന്നുള്ള നമ്മുടെ ജീവിതം സുഭിക്ഷമായി മുന്നോട്ട് പോകണമെന്ന് കരുതുന്ന കുറെ ആളുകളാണ് കേരളത്തിന്റെ ഭരണം നയിക്കുന്നതിൽ യാതൊരു വ്യത്യാസവുമില്ല. ഉളുപ്പെന്ന് പറയുന്ന സാധനമില്ല.
ആരൊക്കെയോ ചേർത്തുണ്ടാക്കിയ വിഴിഞ്ഞം തുറമുഖത്തെ തുടക്കം മുതൽ എതിർക്കുകയും ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ അടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പത്രത്തിൽ പരസ്യം കൊടുക്കുന്നു, വാർത്താ സമ്മേളനങ്ങൾ വിളിക്കുന്നു. ദേശീയപാത വികസനത്തിന് വേണ്ടി കേന്ദ്രം കോടിക്കണക്കിന് രൂപ അനുവദിച്ചു. മനോഹരമായ റോഡുകൾ കേരളത്തിലുണ്ടായി. അതിന് സ്ഥലമെടുപ്പിൽ പോലും കേരളത്തിനോട് വിമുഖത കാട്ടിയ ആളുകളാണ്. ഒടുവിൽ 16,000 കോടിയും 18,000 കോടിയും കേന്ദ്രം അനുവദിച്ചിട്ട് വളരെ മനോഹരമായി ദേശീയപാത നിർമ്മിച്ച് പൂർത്തിയാകാറാകുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റും. എന്താണ് അവസ്ഥ? അതിനൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ് ഈ ഒരു അഴിമതിയും. നവംബർ 1 മുതൽ ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്നതാണ് കേരളീയം 2023 എന്നുള്ള പരിപാടി. ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ സംസ്ഥാനം ഉയരുമ്പോഴാണ് ഇത്തരത്തിലുള്ള വലിയൊരു സാമ്പത്തിക ദൂർത്തിന് സംസ്ഥാനം തയ്യാറാകുന്നത് എന്നുള്ളതാണ് ഏറെ രസകരമായ കാര്യം. ഈ പരിപാടിക്കായി 27.12 കോടി രൂപ അനുവദിച്ചുകൊണ്ട് സംസ്ഥാന ധനവകുപ്പിന്റെ ഉത്തരവ് പുറത്തിറങ്ങി എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. മറ്റേതെങ്കിലും വികസന പ്രവർത്തനത്തിന് വേണ്ടിയാണെങ്കിൽ ധനവകുപ്പ് അതിന് കുറിയിട്ട് അത് ഒരു കാലത്തും ആ ഉത്തരവ് പുറത്തിറങ്ങാതെ കാത്തിരുന്നേനെ. കൾച്ചറൽ കമ്മിറ്റി സാംസ്കാരിക പരിപാടികൾക്കായി ചെലവഴിക്കുന്നത് 3,14,00,000 രൂപയാണ്. അത്രത്തോളം മികച്ച സാംസ്കാരിക പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. ഫുഡ് ഫെസ്റ്റിവൽ കമ്മിറ്റിക്ക് 8,50,000 രൂപ, പ്രദർശനത്തിന് 9,39,00,000 രൂപ ചെലവഴിക്കുന്നുണ്ട്. കാരണം ഈ സർക്കാരിന്റെ ഒരു വർഷത്തെ പ്രവർത്തന മികവിനെ കുറിച്ചുള്ള പ്രദർശനത്തിന് വേണ്ടിയാണ്. വൈദ്യുത അലങ്കാരത്തിന് 2,97,00,000 രൂപ. 2,97,00,000 രൂപയ്ക്കുള്ള വൈദ്യുതി വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചാൽ മാത്രമേ സർക്കാരിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുകയുള്ളൂ, സർക്കാരിന്റെ പ്രവർത്തന മികവ് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും പൈസ മുടക്കിയുള്ള വൈദ്യുത ദീപാലങ്കാരം. പ്രചരണത്തിന്, ഈ പരിപാടിയുടെ പ്രചരണത്തിന് 4 കോടി രൂപ, ഈ കേരളീയം 2023 പരിപാടിയുടെ പ്രചരണത്തിന് 4 കോടി രൂപ. അങ്ങനെ കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് 27,12,00,000 രൂപ 7 ദിവസമായിട്ട്. ഇതിൽ എത്രയോ കോടി രൂപ ആരുടെയൊക്കെയോ പോക്കറ്റുകളിലേക്ക് പോകാനിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. കേരള സമ്മിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വിദേശത്തുള്ള നിരവധി ആളുകളെ കേരളത്തിലേക്ക് വിളിച്ചു വരുത്തി നമ്മുടെ നിയമസഭയ്ക്കുള്ളിൽ വലിയ ആഘോഷങ്ങൾ നടത്തിയില്ലേ? ഇപ്പം വിദേശങ്ങളിൽ നിന്ന് വലിയ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് വരും. കേരളം അങ്ങനെ നിക്ഷേപങ്ങളുടെ കുമിഞ്ഞുകുടലുകൊണ്ട് വലിയ സമ്പന്നമായ സംസ്ഥാനമായി മാറും, ലോകത്തിന് മുഴുവൻ മാതൃകയാവുമെന്ന് പറഞ്ഞു. എന്ത് നിക്ഷേപങ്ങൾ വന്നു! ലോകത്തെ തട്ടിപ്പുകാരിൽ പലരും ഇവിടെ സർക്കാരിന്റെ അതിഥികളായെത്തി നമ്മുടെ പവിത്രമായ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ നിയമസഭയ്ക്കുള്ളിൽ ഉണ്ടുറങ്ങിപ്പോയി. ഇതിനപ്പുറം എന്താണ് ഈ വലിയ ആഗോള കേരള സഭയെപ്പോലെയുള്ള പരിപാടികളിലൂടെ സംഭവിച്ചത്? അമേരിക്കയുടെ ടൈംസ് സ്ക്വയറിൽ പോയി മുഖ്യമന്ത്രിയെ ജനങ്ങൾ മലയാളികൾ സ്വീകരിച്ചു. അമേരിക്കയിലെ ജനങ്ങൾ പോലും ഞെട്ടിപ്പോയി. അതിനുവേണ്ടി കോടികൾ ചെലവഴിച്ചു എന്ന് പറഞ്ഞു. എന്തായിരുന്നു അതിന്റെ സംഭവം? ജനങ്ങൾക്ക് മനസ്സിലായല്ലോ. പലയിടങ്ങളിൽ, പല രാജ്യങ്ങളിൽ, അമേരിക്കയിൽ, അതുപോലെ പിന്നെ ഓസ്ട്രേലിയയിൽ ഒക്കെ വികസനം പഠിക്കാൻ പോയല്ലോ മുഖ്യമന്ത്രി. ഒപ്പം ചെറുമകനെയും മകളെയും ഒക്കെ കൊണ്ടുപോയി. എന്ത് വികസനമാണ് പഠിച്ചത്? അങ്ങനെ ഈ പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം അഴിമതിയുടെ കാര്യത്തിൽ റെക്കോർഡ് നേട്ടം ഉണ്ടാക്കിയെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ റെക്കോർഡ് നേട്ടത്തിന് ഒരു പൊന്തുവൽ കൂടിയാവുകയാണ് ഇപ്പോൾ കേരളീയം 2023 എന്ന ഭൂലോക തട്ടിപ്പ് പരിപാടി. ഏറ്റവും വലിയ രസകരമായ കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ദിവസമാണ് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം ചോദിച്ചത്. നമ്മുടെ സ്കൂളുകളിൽ, സർക്കാർ സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി വിതരണം അല്ലെങ്കിൽ ഉച്ചഭക്ഷണ വിതരണം കാര്യക്ഷമമായി നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഈ പരിപാടി നിർത്തിയിട്ട് പോയിക്കൂടെ എന്ന് ഹൈക്കോടതി ചോദിക്കുകയാണ്. പ്രൈമറി സ്കൂളിലുള്ള അല്ലെങ്കിൽ അപ്പർ പ്രൈമറി സ്കൂൾ തലത്തിലുള്ള കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി വിതരണം നടത്തുന്നതിന് പോലും കഴിയാത്തൊരു സർക്കാരാണ്. പല ദിവസങ്ങളിലും ഉച്ചക്കഞ്ഞി വിതരണവും ഉച്ചഭക്ഷണ വിതരണവും താറുമാറാകുന്നു, അവതാളത്തിലാകുന്നു. ആ സ്കൂളിലെ പ്രധാന അധ്യാപകരുടെയും അധ്യാപകരുടെയും പോക്കറ്റിൽ നിന്നുള്ള പൈസ കൊണ്ട് അവർ ഈ കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടായി കൊടുക്കുകയാണ്. അവരുടെ വേദന കാണാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഈ അധ്യാപകർ ഇത് ചെയ്യുന്നത്. അങ്ങനെ ഒരു സംസ്ഥാനത്തെ സർക്കാരിന്റെ കീഴിലുള്ള സ്കൂളുകളിൽ വരുന്ന കുട്ടികൾക്ക് ഉച്ചക്ക് ഭക്ഷണം പോലും നേരാംവണ്ണം കൊടുക്കാൻ കഴിയാത്ത സർക്കാരാണ് ഒരു വർഷത്തെ പ്രവർത്തന മികവ് ജനങ്ങളെ ബോധ്യപ്പെടുത്താനായി 27,12,00,000 രൂപ മുതൽ മുടക്കി വലിയ പ്രചരണം സംഘടിപ്പിക്കുന്നത്.
ദീപാലങ്കാരം സംഘടിപ്പിക്കുന്നത്, വലിയ സിംബോസിയങ്ങൾ സംഘടിപ്പിക്കുന്നത്, സെമിനാറുകൾ സംഘടിപ്പിക്കുന്നത്, അതിനുവേണ്ടി വിദേശങ്ങളിൽ നിന്ന് ഫ്ലൈറ്റ് ടിക്കറ്റുകൾ കൊടുത്തുകൊണ്ട് വിദേശത്തുള്ള മലയാളികളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് എന്തൊരു വിരോധാഭാസമാണ്. ഇനി മുച്ചൂടും മുടിപ്പിച്ച ശേഷം മാത്രമേ ഇവരൊക്കെ പടിയിറങ്ങുകയുള്ളൂ, കസേര ഒഴിയുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി മുടിപ്പിക്കാനായി ഒന്നുമില്ല, അവസാനമായി കാലിയായ ഖജനാവ് മാത്രമേ ഇനി കേരളത്തിലുള്ളൂ എന്നുള്ളതൊന്ന് മനസ്സിലാക്കണം സാർ എന്ന് മാത്രമേ പറയാനുള്ളൂ.